ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. എരിവും മധുരവും പുളിയും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല സ്വീറ്റായിട്ടുള്ളൊരു അച്ചാറാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ കൈതയക്കയുടെ സ്കിന്നൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് സുന്ദരനാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ബിരിയാണിക്കും നെയ്ച്ചോറുക്കും കഞ്ഞിക്കും എല്ലാത്തക്കും പറ്റും കേട്ടോ. ഈ ഒരു അച്ചാർ നല്ല ടേസ്റ്റാണ്. മക്കൾസിനൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. മഴക്കാലമായതുകൊണ്ട് പൈനാപ്പിളിന് നല്ല വിലക്കുറവുണ്ട്. നമ്മുടെ നാട്ടിൽ 5 കിലോന് 100 ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂഞ്ഞും കൂടി കളയണം. ഇത് നമുക്ക് വേണ്ട കേട്ടോ. അപ്പം പിന്നെ ഇതും കൂടി 4 എണ്ണത്തിൻ്റെ അങ്ങോട്ട് കളയണുണ്ട്. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അങ്ങോട്ട് കുനു കുനാന്ന് അങ്ങോട്ട് എരിഞ്ഞെടുക്കുകയാണ് ചെയ്യണത്. കുത്തനെ വരകളിട്ടിട്ട് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് എരിഞ്ഞെടുക്കുക കേട്ടോ. ഈ ഒരു വലുപ്പം മതി. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 അണി ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പം കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കടുക് പുറത്തേക്ക് പൊട്ടിത്തെടുക്കാൻ വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ മൂടി വെക്കുന്നത്. ഇത് നല്ലൊരു സൂത്രമാണ്. അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഏകദേശം ഒരു അളവിന് അങ്ങോട്ട് എടുത്താൽ മതി. കുറച്ച് മതി കേട്ടോ. ഒക്കെ അപ്പോൾ ഇതിൻ്റെ ഗ്രീൻ ഫ്ലേവറൊക്കെ ഒന്ന് മാറി വന്നപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത പൈനാപ്പിൾ കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഫ്രൂട്ട്സാണ് കേട്ടോ പൈനാപ്പിൾ. അപ്പം ഞാനെപ്പോഴും ചെത്തുമ്പം ഇങ്ങനെ എടുത്തു തന്നു. അപ്പം പിന്നെ നമ്മളിത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2-3 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യണത് എന്താ വെച്ചാൽ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഒന്ന് മൂത്ത് വരണം. അപ്പം നമ്മൾ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് അങ്ങോട്ട് വേവിക്കുക. അപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാളൻപുളി കുറച്ച് പിഴിഞ്ഞ് വയ്ക്കണം. 3-4 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയായിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ നല്ല തിക്കായിട്ട് പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ. അപ്പം ഇനി നമ്മൾ നേരത്തെ പിന്നെ എടുത്ത് വെച്ചിരുന്ന ശർക്കരപ്പാനി 1 അരപ്പ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ചണ്ടി ഒന്നും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മധുരം അധികം വേണ്ടാത്തോലാണെങ്കിൽ 2 അണി ശർക്കരയൊക്കെ മതിയാവും കേട്ടോ. അവിടെ എൻ്റെ മക്കൾസിനായതുകൊണ്ട് മെയിനായിട്ട് ഞാൻ ഇത്രയും അധികം എടുത്തിട്ടുള്ളത്. അപ്പം ഇത്രയൊന്നും വേണ്ട കാര്യമല്ല കേട്ടോ. 2 അണിയായാലും മതി. അപ്പോൾ നമ്മുടെ അച്ചാർ നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ് ഇട്ടത്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പളച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പം ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെയൊക്കെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.